ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ ഗുരുവായൂരപ്പാശരണം നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖിലഗുരോ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പന് നമസ്കാരം. ഭഗവാന്റെ മുമ്പിൽ ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും കഥ പറയാൻ കേൾക്കാനും എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഇപ്പോൾ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ തിരുനടയിലിരുന്ന് ആ ഭഗവാന്റെ ഓരോരോ കഥകൾ, ഭക്തന്മാരുടെ കഥകൾ പറയാൻ കേൾക്കാനും പറയാനുമുള്ള ഭാഗ്യം ഭഗവാൻ തന്നേക്കുകയാണ്. മുജ്ജന്മാർജിത സുഹൃതം എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. ഒരുപാട് ഒരുപാട് ഭാഗ്യം ചെയ്ത ജന്മങ്ങൾ അവരുടെ എല്ലാവരുടെ മുമ്പിലും ഇരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു സംസാരം ഇവിടെ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയണ നേരം അത് എല്ലാവർക്കും ഒന്നും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കഥകൾ പറഞ്ഞ് യൂട്യൂബിലിട്ടാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേർക്ക് ഫേസ്ബുക്കിൽ കൂടെ കാണാനൊന്നും പറ്റണില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമല്ലേ. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് പഴയ ഇതൊക്കെ കാണാണ്ട് പോയിന്ന് വരും. മറ്റേതാണെങ്കിൽ എന്നും കേൾക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ അവിടെയല്ലേ ലൈവ് ചെയ്യല്ലേ നല്ലത് എന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ ഇത്ര അധികം ആ ഭക്തഹൃദയങ്ങളുടെ അടുത്തിരുന്ന് പറയണ ആ സുഖം അവിടെ ഉണ്ടാവില്ലല്ലോ. ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്ന് പറയണ ആ അതുപോലെയുള്ളൊരു ഭാവം അവിടെ ഉണ്ടാവില്ല. ആ ഭാവം എങ്ങനെയാണ് മനസ്സിൽ നിറയണേ എന്നുണ്ടെങ്കിൽ ഇത്രയും അധികം ഭക്തന്മാർ ഭക്തിയോടുകൂടി കൊതിയോടുകൂടിയിട്ട് ഇതാ ഈ കഥ കേൾക്കാൻ ഇങ്ങനെ മുന്നിലിരിക്കുന്നത് എനിക്കിവിടെ ഇരുന്നിട്ട് അനുഭവിക്കാൻ നല്ലോണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ അത്രയ്ക്കും പരമാനന്ദം അനുഭവിക്കുന്നത്. നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരുടെ മനസ്സിനെയും തൊട്ടറിഞ്ഞുകൊണ്ട് കഥ പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത് ആ ഭഗവാനല്ലേ. അല്ലേ, നിറഞ്ഞ ഒരു ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളിരുന്ന് കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കോട്ടുവായ വന്നു അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്നു എന്ന് വിചാരിച്ചാൽ അപ്പോൾ തുടങ്ങും അടുത്ത ആളും കോട്ടുവായ ഇടാൻ, അല്ലെങ്കിൽ ചുമയ്ക്കാൻ ചുമ വന്നു അടുത്ത ആളും തുടങ്ങും. കാരണം എന്താ, ഒരാൾക്ക് തുടങ്ങിയാൽ മറ്റേയാൾക്കും തുടങ്ങും. അപ്പം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും കൂടി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അത് തന്നെ ഉറപ്പായി അല്ലേ. അപ്പോൾ ആ ഒരു കണക്ഷൻ എവിടെ ഇരുന്നാലും ഉണ്ടാവും. ഏത് സ്ഥലം എത്ര ദൂരെ ഇരുന്നാലും ആ കണക്ഷൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ അനുഭവം നിങ്ങൾക്കുമുണ്ട്, കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്, എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് കഥ പറയണ മുമ്പോൾ കിട്ടണ സുഖം അല്ലേ, അവിടെ ഇരുന്ന് കഥ പറഞ്ഞാൽ അത്ര എനിക്ക് ശരിയാവുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് കഥ പറയാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ കുറേ പേരുടെ ആഗ്രഹം കൊണ്ട് ഇവിടെ പറയണ ഈ വീഡിയോകളൊക്കെ അതിലേക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം എന്ന്
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റാത്തവർക്ക് അവിടെയും പോയി കാണാം. പക്ഷേ കഥ പറയാൻ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കഥ പറയണ ആ സുഖം ഇവിടെയൊക്കെ തന്നെ ഇരിക്കുമ്പോഴേ കിട്ടുള്ളൂ, എല്ലാവരുടെ മുമ്പിലിരുന്നിട്ട്. ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ. അപ്പം ഇന്ന് നമുക്കൊരു കീർത്തനം പാടിയിട്ട്, ഇപ്പോൾ ഒരു ദിവസം കീർത്തനം പാടി, ഇപ്പോൾ എല്ലാ ദിവസവും കീർത്തനം ഒരെണ്ണം പാടണം കേട്ടോ. നല്ല രസമുണ്ട് എന്നാണ് പറയണേ. ആ രസിക്കണ ആളുടെ ഹൃദയത്തിൽ നല്ല രസമുണ്ട്. ഭഗവാൻ രസോ വൈ സഹ, ആ രസമായിട്ട് ആ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും അതിനെ രസിക്കാൻ കഴിയണ അത്രയ്ക്ക് ഭക്തി ആ കേൾക്കണവരുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് രസമായിട്ട് തീരണത് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയും ഒരു രസം ഉണ്ടെച്ചാൽ കണ്ണൻ്റെ ഇച്ഛ അതാണെങ്കിൽ ആവാം. അതും ഒരു ഭാഗ്യമല്ലേ, ഗുരുവായൂരപ്പൻ തന്ന അനുഗ്രഹം. അപ്പം അതുകൊണ്ട് ചെറിയൊരു കീർത്തനം പാടിയിട്ട് നമുക്ക് ഭഗവാൻ്റെ കഥയിലേക്ക്, ഭക്തൻ്റെ ആ ഭഗവാൻ്റെ ഭക്തൻ്റെ കഥ പറയാം നമുക്കിവിടെ ഇരുന്ന് അല്ലേ. അതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഉളനാട് കഥ പറഞ്ഞപ്പോൾ അനുഭവങ്ങൾ കുറച്ച് പറയുകയുണ്ടായി. അപ്പം എന്നോട് പലരും ഏറ്റവും കൂടുതൽ ഫോൺ വിളിയും മെസ്സേജും വന്നത് കഴിഞ്ഞ ദിവസമാണ്. എല്ലാവർക്കും എന്താണെന്ന് അറിയോ, ഭക്തന്മാരുടെ ഭക്തി അനുഭവിക്കുന്നത് കേൾക്കാൻ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതിലൊരു മോള് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടി മസ്കറ്റിൽ നിന്നാണ് വിളിച്ച്, വോയിസ് മെസ്സേജ് അയക്കുക ചെയ്ത്, അമ്മ ഞങ്ങളൊക്കെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ മാസിക വരുത്തണവരാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരില്ല, പോസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ആദ്യം നിർത്തി നോക്കിയിട്ട് അനുഭവകഥകളുണ്ടാവും അതിൽ ഭക്തന്മാരുടെ, അത് വായിച്ചിട്ടേ ചിലപ്പോൾ പടി കയറി അകത്തേക്ക് തന്നെ ചെല്ലുള്ളൂ, അത്ര ഇഷ്ടമാണ് ഈ അനുഭവകഥകൾ. അതുകൊണ്ട് അമ്മ അത് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓരോരുത്തരും ഓരോന്ന്. അപ്പോൾ ഭക്തൻ്റെ കഥ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ആ ഭക്തൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് ഭക്തൻ്റെ കഥയായിട്ട് നമുക്ക് ഈ കീർത്തനത്തിന് ശേഷം അങ്ങനെ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തൻ്റെ കഥ നമുക്ക് കേൾക്കാം. അപ്പോൾ കീർത്തനം ചെല്ലാം. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണ നാരായണ, ജയ് ജയ് ശ്രീരാധേശ്യാം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീ രാധാ മനോഹര, ശ്രീപാദം ഞാനിതാ കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ശ്രീ ഗുരുവായൂരിൽ വാണരുളിടുന്ന ഗോലോകനാഥനാം കർവർണനെ, കണ്ണിണയ്ക്കാനന്ദ കർപ്പൂരമാകുന്ന ഉണ്ണിയെ കാണുവാൻ പോകുന്നു ഞാൻ. ഗുരുവായൂർക്കുള്ള യാത്രയാണ്, അപ്പോൾ എല്ലാവരും കൂടെ വന്നോളൂ. അപ്പോൾ കൂടെ വന്ന എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ നിന്ന് നമുക്ക് ആ ഭഗവാന്റെ ദിവ്യ ദർശനം സാധ്യമാക്കാം. എല്ലാവരും ഒട്ടും മടിക്കാണ്ട് വേഗം വന്നോളൂ കൂടെ. എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണണേന്നുള്ളതൊക്കെ നമുക്ക് ഗുരുവായൂർക്ക് പോകുമ്പോൾ ആ യാത്രയിൽ നമ്മുടെ മനസ്സെങ്ങനെയാണോ ആ മനസ്സിനെയാണ് ഇവിടെ ഈ അക്ഷരങ്ങളായിട്ട് ഞാൻ കുറിച്ച് വെച്ചത്. അതാണ് ഇപ്പോൾ ആ ഗുരുവായൂർ യാത്രയിലാണ് നമ്മൾ. ശ്രീ ഗുരുവായൂരിൽ വാണരുളിടുന്ന ഗോലോകനാഥനം കാർവർണനെ, കണ്ണിണയ്ക്കാനന്ദ കർപ്പൂരമാകുന്ന ഉണ്ണിയെ കാണുവാൻ പോകുന്നു ഞാൻ. വർണ്ണാമയിൽ പീലി തെന്നലീലാടിയിടും കോതിമിനുക്കിയ കാർക്കൂന്തലും
ഗോപിക്കുറിയും തിലകവും മിന്നുന്ന നാസികാശോഭയും ഇന്നു കാണും. നീരാഞ്ജനം കൊണ്ട് ഗോപിമാർ ചന്തത്തിൽ വാലിട്ടെഴുതിയ നീൽമിഴിയും ആ കള്ളനോട്ടവും നാട്യവും ചേലൊത്ത ചുണ്ടിലെ കള്ള ചിരിയും കാണും. വാർമഴവില്ലിൻ്റെ ചേലൊത്ത പൂങ്കവിൽ ശോഭയും പൊന്മണി കുണ്ടലവും മുല്ലപ്പൂമൊട്ടുകൾ നാണിച്ചു പോകുന്ന ദന്തനിരകളും ഇന്നു കാണും. ശംഖൊത്ത കണ്ഠത്തിൽ മിന്നും പുലീനഖം പൊന്നിൻ പൊന്മണിത്താലി കടകങ്ങളും പൊന്നരഞ്ഞ പൊന്മണിത്താലി കടകങ്ങളും നല്ല പൊന്നരഞ്ഞാണവും കണ്ടിടും ഞാൻ. ശംഖൊത്ത കണ്ടെത്താൽ മിന്നും പുലീനഖം മാറിൽ വിളങ്ങും വനമാലയും പൊന്മണിത്താലി കടകങ്ങളും നല്ല പൊന്നരഞ്ഞാണവും ഇന്നു കാണും. ശോഭയേറിയിടുന്ന കിങ്ങിണിയും ചേലിൽ തെന്നിമാറും പട്ടു കോണകവും ശോഭയേറിയിടുന്ന കിങ്ങിണിയും ചേലിൽ തെന്നിമാറിയിടും പട്ടുകോണകവും തൃച്ചവടികളിൽ തുള്ളിച്ചിരിക്കുന്ന പൊന്നിന്തളകളും കാണുമീ ഞാൻ. ഉണ്ണി ശ്രീകൃഷ്ണൻ്റെ പാദാദി കേശവും കേശാദിപാദവും ഇന്നു കാണും. ഉണ്ണി ശ്രീകൃഷ്ണൻ്റെ കേശാദിപാദവും കണ്ടിട്ടു കോരിത്തരിച്ചു നിന്ന് എണ്ണ മറ്റുള്ള നിൻ നാമങ്ങളുച്ചത്തിൽ ചൊല്ലി ഞാൻ തൃപ്പാദം വീണുകൂപ്പും. ശ്രീകൃഷ്ണ മാധവ ശ്രീധര ഗോവിന്ദ രാധാരമണ മുകുന്ദ ഹരേ നാരായണാച്യുത നാളികലോചന ശ്രീവാസുദേവ ഞാൻ കൈതൊഴുന്നേൻ. ശ്രീവാസുദേവ ഞാൻ കൈതൊഴുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണായ നമ ഹരേ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ മനസ്സിലും ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഉണ്ണിക്കണ്ണൻ ആ ശീലകത്തുനിന്ന് നമ്മുടെ അടുത്തേക്കാണ് ഇറങ്ങി ഓടി വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട അതേ രൂപത്തിൽ ഭഗവാൻ ആ നല്ല ഭംഗിയുള്ള മയിൽപ്പീലി അമ്മ ഇങ്ങനെ ആ ഇരുണ്ട് ഇടതൂർന്ന കാർക്കൂന്തലിൽ ഇങ്ങനെ വാരി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ശിരസിൽ കെട്ടി വെച്ച ആ നല്ല ഭംഗിയിൽ വെച്ചിട്ട് മുത്തുമാലകളെ കൊണ്ട് അലങ്കരിച്ച് മയിൽപ്പീലി ചൂടി ആ നെറ്റിയിൽ അതാ കസ്തൂരിതിലകം ചാർത്തി നീരാഞ്ജനം കൊണ്ട് വാലിട്ട് കണ്ണെഴുതി ആ കവിളത്ത് കരിമഷി കൊണ്ട് ആരുടെയും കണ്ണ് പറ്റരുത് എന്നുള്ള ആ മട്ടിൽ ഒരു കരിമഷി കൊണ്ട് ഒരു കുത്തു ഒരു പൊട്ടുതൊട്ട് കഴുത്തിൽ കൗസ്തുഭമണിമാല ചാർത്തി ആ പുലിനഖമോതിരം ചാർത്തി
പാലക്യാമോദരം ചാർത്തി, മുത്തുമാലകളും സ്വർണമാലകളും ചാർത്തി, കയ്യിലെ വളകളും തോളത്ത് കടകങ്ങളും ചാർത്തി, അരയിലെ അതാ അരഞ്ഞാണവും പട്ടുകോണൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ട് ഒരു കയ്യിലെ ഓടക്കോയിലും മറ്റേ കയ്യിലെ വെണ്ണയൊക്കെ ചാർത്തിയിട്ട് അതാ അതിമനോഹരമായ രൂപത്തിൽ ആ മിന്നുന്ന ആ പൊന്നിന്തളകൾ കാലിലണിഞ്ഞ് ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് ഓടി വരണു ആ കണ്ണൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഓടി വരണത്? നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ണൻ്റെ കഥ പറയാനാണെന്ന്, കണ്ണൻ്റെ ഭക്തൻ്റെ കഥകൾ, ആ കൃഷ്ണകഥകൾ പറയാൻ, ആ ഭക്തിയിൽ അലിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മളുടെ ഭക്തിയെ കണ്ട് അതിനെ ആനന്ദിച്ച് ആ ഭക്തിയുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് അത്രേ അത് ആ കണ്ണൻ ഓടിതാ വരണത്. ആ ഭക്തന്മാരുടെ ഇടയിലിരിക്കാനാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം. അത് പറയണ്ടല്ലോ നാരദനോട്, ഞാൻ വൈകുണ്ഠത്തിലും അല്ല താമസിക്കണേ, യോഗികളുടെ ഹൃദയത്തിലൊന്നല്ല. മൽഭക്തോ എത്ര ഗായന്ത്രീ തത്ര നിഷ്ഠാമി നാരദ, എൻ്റെ ഭക്തന്മാരെവിടെ ഇരുന്നിട്ടാണോ എൻ്റെ കഥകൾ പറയണത്, പാട്ട് പാടണത്, കീർത്തിക്കണത്, അവരുടെ ഭക്തിരസത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ആ ഭക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ ഭക്തിരസത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഇടയിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടി ആനന്ദത്തോടു കൂടിയിട്ട് ആരാണോ കഥ കേൾക്കണത് അവരുടെ മടിയിൽ കയറിയിരുന്ന് കണ്ണനും കഥ കേൾക്കും. അങ്ങനെ ആസ്വദിച്ച് കഥ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ കഥ കൂടുതൽ ആസ്വാദ്യമാവുക. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു ഭക്തി, എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്ന് വിചാരിച്ചാൽ ഭഗവാൻ്റെ ആ പരമമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. അതിന് എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളുടെ ഓരോരോ കർമ്മ പ്രാരാബ്ധങ്ങൾ, ഭഗവാനെ ഈ കർമ്മ പ്രാരാബ്ധങ്ങൾ കൊണ്ട് നമുക്കൊന്നും സാധിക്കണില്ലല്ലോ. ഞാൻ എത്രയോ തവണ വിചാരിച്ചിട്ടുണ്ട് 10-40 വയസ്സ് വരെ ഭാഗവതം എന്താണ്, സപ്താഹങ്ങൾ എന്താണെന്ന് അറിയാണ്ട് നടന്നവളാണ് ഞാൻ. അറിയില്ലായിരുന്നു. കൃഷ്ണകഥകൾ ധാരാളം അറിയാം, കാരണം എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ എന്നും കിടന്നുറങ്ങുക. അച്ഛൻ എനിക്ക് ധാരാളം കൃഷ്ണകഥകൾ പറയും. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് വായിക്കണതും കേൾക്കാൻ ഇഷ്ടമാണ്. അച്ഛന് അത് അധികം സംസ്കൃതമൊന്നും അല്ലാത്ത വായിക്കുക, മലയാളത്തിലുള്ള ഭാഗവതം, ഭാരതം, രാമായണമൊക്കെ അച്ഛൻ വായിക്കും. പക്ഷേ അതൊക്കെ ഇങ്ങനെ വായിക്കണ കേട്ടിരിക്കും. അന്നൊന്നും അത്രയ്ക്കൊന്നും നിശ്ചയമില്ല എന്താ ഈ വായിക്കണേന്നുള്ളത്. അച്ഛൻ എന്തൊക്കെയോ പുരാണങ്ങൾ വായിക്കുന്നു, കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. അത് ഭാഗവതാണെന്നോ ആ ഭാഗവതത്തിലാണ് കണ്ണൻ്റെ കഥകളെന്നോ ഒന്നും നിശ്ചയം ഉണ്ടായിരുന്നില്ല. അച്ഛനിങ്ങനെ അടുത്ത് കെടുത്തി ഓരോരോ കഥകളും പറഞ്ഞു തരുമ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ണിൽ കാണണ പോലെയാണ് അനുഭവമായിട്ട് തീരും. ആ ഭഗവാൻ്റെ കൂടെ എപ്പോഴും ആ വൃന്ദാവനത്തിലായിരിക്കും പോവുക. അങ്ങനെയുള്ള കഥകൾ പറഞ്ഞു തരും. പിന്നീട് ആ കഥകളാണ് ശരിക്കും 5-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സംസ്കൃതം പഠിക്കാം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. മലയാളം വേണ്ടേ, സംസ്കൃതം വേണ്ടേ? അപ്പോൾ അത്ഭുതമാണ്. ഹരേ ഗുരുവായൂരപ്പ. കണ്ണൻ്റെ മണിക്കൂട്ടൻ അവിടെ കരയുണ്ട്. ഹരേ നാരായണ. അപ്പോൾ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാം, എന്താ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അധികവും എന്താ സംസ്കൃതം, അത് കേൾക്കാത്തൊരു ഭാഷയാണ്. എന്താ സംസ്കൃതത്തിൻ്റെ മഹത്വം ഒന്നും നിശ്ചയമുണ്ടായിട്ടൊന്നുമല്ല. സംസ്കൃതം പഠിക്കാം, വീട്ടിലാണെങ്കിൽ ഒരു ഗമ്യം കാണിക്കാം, സംസ്കൃതം ആർക്കും അറിയാത്ത ഭാഷയല്ലേ എന്നൊക്കെ വിചാരിച്ചാണ് സംസ്കൃതം പഠിക്കാനെടുത്തത്. പക്ഷേ പഠിക്കലുണ്ടായില്ല, സംസ്കൃതം വിഷയം എടുത്തു എന്നല്ല, പഠിക്കലൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം. പക്ഷേ മാർക്ക് സംസ്കൃതത്തിൽ നല്ലോണം കിട്ടും. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അന്ന് കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു 10-ാം ക്ലാസ്സിലൊക്കെ എത്തണ 10-ാം ക്ലാസ്സിലോ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ സംസ്കൃതത്തിലോ മലയാളത്തിലോ ഉത്തരം എഴുതുക എന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഈ ചോദ്യങ്ങളും മലയാളത്തിൽ ഇന്ന ചോദ്യങ്ങൾ വരും. അപ്പോൾ അധികവും ഈ ഭഗവാൻ്റെ കഥകളാണ് ഈ ചോദ്യങ്ങൾ. ഈ ഇത് സംസ്കൃതത്തിൽ അതല്ലേ ഉണ്ടാവുള്ളൂ, ഭഗവാൻ്റെ കഥകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കഥകൾ, പിന്നെ അതുമല്ലാണ്ട് ചില പാഠങ്ങളിൽ മാത്രം വേറെ ഏതെങ്കിലും കഥകളാവും. അപ്പോൾ ഈ ടീച്ചർ അത് വായിച്ച് കഥ പറഞ്ഞു തരുമ്പോൾ കഥ നല്ലോണം മനസ്സിൽ ഉൾക്കൊള്ളും. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പണ്ടും കഥ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ മലയാളത്തിൽ എങ്ങനെയാണ് ചോദ്യം ഇന്നതാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയൊക്കെയോ ഭാവന പോലും ചേർത്തിട്ട് കണ്ണിൽ കാണണ പോലെ കഥകൾ എഴുതി വയ്ക്കും. അങ്ങനെ ആ ഭഗവാൻ്റെ കഥകൾ എഴുതി വയ്ക്കും. അപ്പോൾ ഏകദേശം ഒരു 38 മാർക്ക് കഥകൾക്ക് എല്ലാത്തിനും കൂടി അങ്ങനെ കിട്ടും. പിന്നെ കുറച്ച് എന്താ ഉണ്ടാവുക, ഗ്രാമർ ഉണ്ടാവുക. ആ ഗ്രാമർ
ഇങ്ങനെ ഭഗവാനെ ഒക്കെ കറക്കി കുത്തി ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അതിൽ നിന്നും കിട്ടും 3-4 മാർക്ക്. അങ്ങനെ സംസ്കൃതത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. സംസ്കൃതം അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇന്നിങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് അന്ന് പഠിക്കുന്ന കാലത്ത് പഠിച്ചില്ല, പക്ഷേ അതും ഭഗവാനെ അറിയിച്ചു തരികയാവും. ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടായ അതിലൊന്നും വലിയ കാര്യമില്ല എന്നതാ. ഈ കണ്ണൻ്റെ കഥ കേൾക്കുക എന്നറിഞ്ഞിട്ട് ആ പശുക്കൾ പോലും അവിടെ നിന്നിട്ട് ആ വിളിക്കുന്നു, ആ കണ്ണനെ വിളിക്കുന്നു, കൃഷ്ണ ആ കൃഷ്ണ എന്ന് വിളിക്കുന്നു. അവർക്ക് എന്ത് ഭാഷ അറിഞ്ഞിട്ടാ അല്ലേ, ആ പരമമായ പ്രേമത്തിൻ്റെ ഭാഷ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതാണ് ഭഗവാന്റെ മഹത്വം. അപ്പം അങ്ങനെ അതിലൊന്നുമില്ല. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും, കഷ്ടേ സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ലല്ലോ, പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ലല്ലോ ഭഗവാനെ, കഷ്ടമായി. പിന്നെ അതുകൊണ്ടല്ലേ ഇതൊക്കെ അറിയാൻ ഇത്രയ്ക്ക് വൈകിയത്. അല്ലെങ്കിൽ അതൊക്കെ വായിച്ചറിഞ്ഞു എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി മുമ്പേ ഇതൊക്കെ അറിഞ്ഞേനില്ലേ. ഇപ്പോൾ മഹാത്മാക്കളായ പാലേരി നാരായണൻ തിരുമേനി അദ്ദേഹത്തിൻ്റെയൊക്കെ ഓഡിയോ ആയിട്ട് മടശ്ശേരി ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ ഒരു സത്സംഗം ഗ്രൂപ്പിൽ ധാരാളം അത് അദ്ദേഹത്തിൻ്റെ സപ്താഹം മുഴുവൻ അയച്ചു തന്നു. അതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക, ഈശ്വര ഭാഗവതം അന്നേ അറിഞ്ഞെങ്കിൽ, പണ്ടേ കേട്ട ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞെങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെ സപ്താഹം കേൾക്കാനും ഭാഗവതമൊക്കെ മുമ്പിലിരുന്ന് ആ മഹാത്മാവിനൊന്ന് കാണാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായേനെ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, തെറ്റ് പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലേ ഭഗവാന് തെറ്റ് പറ്റിയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഭഗവാൻ തെറ്റ് പറ്റിയെന്നല്ലേ നമ്മളെ വേണ്ടത് വേണ്ട നേരത്ത് തരാണ്ടിരുന്ന ഭഗവാന് തെറ്റ് പറ്റിയെന്നല്ലേ. ഭഗവാനല്ലേ നമ്മളെ നമുക്ക് ഓരോ നിമിഷവും നമ്മളെ ഓരോന്നിലും പറയിപ്പിച്ച് ചലിപ്പിച്ച് കൊണ്ട് നടക്കണേ. അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിയ ഭഗവാന് തെറ്റ് പറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം തോന്നുന്നത്. അപ്പോൾ ഭഗവാൻ വേണ്ടത് വേണ്ട സമയത്ത് തന്നെയാണ് തന്നേക്കണേ. അപ്പോൾ ഓരോരുത്തർക്കും ആ കർമ്മ പ്രാരാബ്ധങ്ങളെ തീരാനായിരിക്കും നമുക്കിത് കേൾക്കാനും പറയാനൊക്കെ ഉള്ള സമയം വൈകിയത്. ആ പ്രാരാബ്ധങ്ങളൊക്കെ ഒരുക്കിയിട്ട് അല്ലേ നമ്മളിപ്പോൾ ഈ ഗൃഹത്തിലെ ജോലി മുഴുവൻ ഒന്നും ഒതുക്കാതെ കണ്ട് ഇവിടെ വന്നിരുന്ന് കഥ പറയുക കഥ കേൾക്കുക ചെയ്താൽ പറയണ ആൾക്കും കേൾക്കണ ആൾക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. ഈശ്വര അത് കഴിഞ്ഞിട്ടില്ലത് കഴിഞ്ഞിട്ട് വേണം പറയണ ആൾക്ക്. അതിൽ അങ്ങോട്ട് ലയിച്ചിരുന്ന് പറയണവരുടെ കാര്യമല്ല കേട്ടോ പറയണേ. സാധാരണക്കാരായ വീട്ടമ്മമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ കാര്യമാണ് പറയണത്. ഇതിൽ ധാരാളം ഇപ്പോൾ സപ്താഹവേദികളിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാരാണ് ധാരാളം. പക്ഷേ ഇവിടെ അമ്മമാരൊന്നും അല്ലാട്ട, കുട്ടികളടക്കം ചെറിയ മക്കളടക്കം എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും വന്നിട്ട്. അതാണ് ഈ സത്സംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ കണ്ട്, കുട്ടികളെന്ന് ഭേദമില്ലാതെ കണ്ട് ഇതാ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സ്. എത്ര കൃഷ്ണപ്രേമമുള്ളവരാണ് മുമ്പിലിരിക്കണേ. അവരുടെ മുമ്പിലിരുന്ന് പറയണോണ്ട് തന്നെയാണ് ഇത്ര നന്നായിട്ട് പറയാനും ആസ്വദിച്ച് പറയാൻ സാധിക്കണതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആസ്വാദനം കൂടുമ്പോൾ ഒരാട്ടം കൂടുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു, പക്ഷേ അത് എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ആലോചിക്കുമ്പോഴൊക്കെ നിർത്തും, പിന്നെ എപ്പോഴൊക്കെയോ അത് വീണ്ടും വന്നു പോവും. ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഉചിതമായ സമയം. അത് കേൾക്കേണ്ട സമയത്ത് ഭഗവാൻ കേൾപ്പിക്കുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. അത് ഓരോരുത്തരുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവുമായിരിക്കും, അയ്യോ ഭാഗവത് എത്ര കാലം വായിച്ചില്ലല്ലോ ഭഗവാൻ. അതൊന്നുമില്ല, ഇപ്പോൾ ദേ തുടങ്ങിയില്ലേ, ഇനി തുടങ്ങിക്കോളൂ, ഇനിയുള്ള സമയം മതി. ഇപ്പോൾ സംഗതി മനസ്സിലായില്ലോ, മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാതെ കണ്ട് ആ ഭഗവാനിലേക്ക് അടുക്കാൻ, ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭാഗവതം വായിക്കാൻ, സഹസ്രനാമം വായിക്കാൻ, അങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കോളുക. അർത്ഥമൊക്കെ അറിയാണ്ടൊക്കെ ആയിരിക്കും നമ്മൾ വായിക്കണേ, പക്ഷേ അത് അറിയാണ്ട് വായിച്ചാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം അറിവായിട്ട് മാറും, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്സംഗങ്ങൾ. അപ്പോൾ ഇന്ന് ഈ മഹാത്മാവിൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. അദ്ദേഹം പാലക്കാടുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഉള്ള ഒരു ഒരാളുടെ കഥയാണ് പറയണത്, ഒരു പറഞ്ഞു കേട്ടൊരു കഥയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് അത്ര ഈ കഥ ഉണ്ടായത്. കാരണം ഇതിലുണ്ടായിരുന്ന മഹാത്മാക്കളുടെ പേരൊക്കെ പറയുമ്പോൾ ഇന്ന് പ്രായമായിട്ടിരിക്കുന്ന പല അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ, ഈ മുത്തച്ഛന്മാർക്കൊക്കെ ഇദ്ദേഹത്തിനെ നന്നായി അറിയണ്ടായിരിക്കാം ഇതിൽ പറയണ ആ ഭാഗവതാചാര്യനെ. അപ്പം അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന കഥയാണ്. നമുക്ക് അകലക്കൊന്നും പോകണ്ട, ഭഗവാൻ കാണിച്ചു തരിക. ഇപ്പോഴും ഭഗവത് സാക്ഷാത്കാരം ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ, നിങ്ങൾ വന്നോളൂ. ഞാനിതാ എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായിട്ട്, എല്ലാവർക്കും അനുഗ്രഹം തരാൻ തയ്യാറായിട്ട് അതി സന്തോഷത്തോടു കൂടിയിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന്.
അപ്പം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഗുരുവും വായും കൂടിയിട്ട് പ്രതിഷ്ഠിച്ചതാണ് ഗുരുവായൂർ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പും ഈ ഗുരുവായൂർ ഈ ഗുരുവും വായും കൂടി പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പും ചില കഥകൾ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിൽ ഈ വൃന്ദാവനത്തിൽ രാധാകൃഷ്ണന്മാർ വൃന്ദാവനത്തിൽ ഇങ്ങനെ വന്നിട്ട് അതാ ഭൂമിയിൽ മനുജബാലനായിട്ട് വന്നത് അവതരിച്ച സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ സദാ രാധാകൃഷ്ണന്മാരിങ്ങനെ സർവപ്രപഞ്ചത്തിലിങ്ങനെ ആ ആനന്ദത്തോടുകൂടി സഞ്ചരിക്കൂത്രേ, പല വിധത്തിലുള്ള രാസലീലകൾ ആടിക്കൊണ്ട് സഞ്ചരിക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇതാ ഈ ഗുരുവായൂർ വന്നെത്തി. അന്ന് ഇവിടെ അമ്മാപുരം എന്നാണ് അറിഞ്ഞിരുന്ന സ്ഥലം. ഈ സ്ഥലത്ത് ഇവിടെ പാർവതീ പരമേശ്വരന്മാരായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ. ആ അവിടെ ചെറിയൊരു അമ്പലമാണ് ഉണ്ടായത്. അവിടെ പാർവതീ പരമേശ്വരന്മാരാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഈ ഭഗവാൻ ഈ രുദ്രതീർത്ഥത്തിലിരുന്ന് ശ്രീപരമേശ്വരൻ സദാ ശ്രീകൃഷ്ണ ധ്യാനത്തിന് മുഴുകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ഭഗവാന് രാധാദേവിയും കൂട്ടിയിട്ട് ദർശനം നൽകാൻ വേണ്ടിയിട്ട് ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ ഈ ഇപ്പം ഇന്നത്തെ ഗുരുവായൂർ എന്ന് പറയുന്ന ആ അമ്മാപുരത്തേക്ക് വന്നു. അവിടെ വന്ന് ആ മഹാദേവന് അനുഗ്രഹമൊക്കെ നൽകി പാർവതീ പരമേശ്വരന്മാരോട് കൂടിയിട്ട് രാധാകൃഷ്ണന്മാരും കൂടിയിട്ടുള്ള സംഗമം അവിടെ ഉണ്ടായി. ആ സമയത്ത് രാധാദേവിക്ക് ഈ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അത് രാധാദേവിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ മഹാദേവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ അത്ര പരിഭാവനായിട്ട് നിൽക്കുകയാണ്, ഭക്തിരസം ഇങ്ങനെ വഴിഞ്ഞൊഴുകണ സ്ഥലം. ഇത് കണ്ടപ്പോൾ രാധാദേവിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ രാധാദേവി പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ അവതാരോദ്ദേശം കഴിഞ്ഞ് സ്വധാമത്തിലേക്ക് പോകണേക്കാളും മുമ്പ് ദേവി ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെയൊക്കെ പോരൂ, ഞാനും അധികം വൈകാതെ ദേവിയുടെ അടുത്തെത്തും എന്ന് പറഞ്ഞു. രാധാദേവിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ രാധാദേവിയാണ് ആദ്യം ഈ ഗുരുവായൂർ വന്നത്. അതുകൊണ്ടാണ് അമ്മാപുരം എന്ന് പറയണതെന്നും കൂടിയും ഒരു കഥ ഒരു അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധാദേവി വന്നപ്പോൾ ഈ പാർവതീ പരമേശ്വരന്മാർ സ്വീകരിച്ച് അവരുടെ സ്ഥാനത്ത് ഇരുത്തിയിട്ട് അവർ അല്പം മാറിയിട്ട് അപ്പോൾ ഇന്നത്തെ മമ്മിയൂർ അവിടെ സ്ഥാനം ഉറപ്പിച്ചു. ആ സമയത്ത് രാധാദേവിയാകട്ടെ ശ്രീകൃഷ്ണ ധ്യാനത്തിൽ മുഴുകിയിട്ട് അവിടെ തപസ് അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ധ്യാനത്തിലിരുന്നിട്ട് ആ രുദ്രതീർത്ഥത്തിൽ വന്ന് കുളിച്ച് ഇറനോട് കൂടിയിട്ട് സദാ അവിടെ ധ്യാനത്തിൽ മുഴുകി കൃഷ്ണധ്യാനത്തിൽ മുഴുകിയിരുന്നു അത്രേ. അങ്ങനെ ആ പ്രദേശത്തെ മുഴുവനും പരമപവിത്രമാക്കി, ഭക്തിയിലൂടെ പരമപവിത്രമാക്കി തീർത്തു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ദാ വായും ഗുരുവും വായും കൂടിയിട്ട് ആ വിഗ്രഹം കിട്ടി ഇവിടെ പ്രതിഷ്ഠിക്കണവരെ രാധാദേവി, അതൊക്കെ ഒരു നിയോഗമായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ രാധാദേവി അവിടുന്ന് എണീറ്റ് ഇടത്തോട്ട് മാറിയിരുന്നു. അതുകൊണ്ടാണ് ഇടത്തരികത്ത് രാധാദേവി എന്ന് പറയുന്നത്. ഇത് ഭക്തപ്രിയയിൽ ഒരുക്കിയ പുരാണമഞ്ജരിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗം പരാമർശിച്ചിട്ട് ഞാൻ വായിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതേ ഭാഗം തന്നെ അങ്ങനെയും വായിച്ചിട്ടും ഉള്ള അറിവും കൂടി ഉണ്ട് അതിൽ. അങ്ങനെ ഇടത്തരികത്ത് രാധാദേവിയാണ്. അങ്ങനെ തന്നെയാണ് ആ ഭക്തപ്രിയയിലുണ്ടായിരുന്ന അതിൻ്റെ ആ തലയക്കെട്ട് കൊടുത്തിരിക്കണ ആ ലേഖനത്തിൻ്റെ ഇടത്തരികത്ത് രാധാദേവി എന്ന് തന്നെയാണ് തലയക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് ആരാണ് എഴുതിയത് എന്നുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ആ രാധാദേവി ഇടത്തരികത്തേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് അത്രേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങൾ അറിഞ്ഞ ഒരു ചെറുതയൂർ വാസുദേവൻ തിരുമേനി അദ്ദേഹം ധാരാളം അനുഭവ കഥകൾ എഴുതി വാട്സാപ്പിലൂടെ ഇങ്ങനെ അയച്ചിരുന്നു. അദ്ദേഹം ഒരുക്കി എഴുതിയ കഥയിലുണ്ടായി രാധാദേവിക്കും കൂടിയും അവിടെ സങ്കല്പമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പന് നേദിക്കുമ്പോൾ രാധാദേവിക്കും സങ്കല്പമുണ്ട്, രാധാദേവിക്ക് സ്ഥാനമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രാധാകൃഷ്ണന്മാരുടെ സംഗമസ്ഥാനം തന്നെയാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയ്ക്കും ചൈതന്യം, ആ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയും ചൈതന്യവും എല്ലാവർക്കും ഇത്രയും ഭക്തി. അവിടെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ്. കാരണം രാധാസഹായമതിസുന്ദരമന്ദഹാസം അല്ലേ, രാധാസഹായത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആ രാധ എന്ന് പറഞ്ഞ പരമപ്രേമമാണ്. ആ പ്രേമമെല്ലാം നമ്മളുടെ ഉള്ളിൽ വന്നെന്നറിയാണ്. രാധ നമ്മളുടെ ഉള്ളിൽ പ്രേമമായിട്ട് വന്നെന്നറിയണം. അതുകൊണ്ട് ആ പ്രേമത്തോടു കൂടിയല്ലാതെ കണ്ട് വേറൊരു ചിന്തയോടുകൂടിയിട്ട് എത്ര വിഷമത്തോടു കൂടിയിട്ടാണ് ഗുരുവായൂരപ്പനെ കാണാൻ പോണതെന്നുണ്ടെങ്കിലും ആ തിരുനടയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ വിഷമവും തീർന്നു.
എന്തെല്ലാം പരാതികൾ പറയാനുണ്ടാവും നമുക്ക്, എന്തെല്ലാം സങ്കടങ്ങൾ പറയാനുണ്ടാവും, എല്ലാം ആലോചിച്ചിട്ടാണ് നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് പോവുക. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ശരീരത്തിന് അസുഖങ്ങളായിട്ട് വേദനകളായിട്ട് സഹിക്കാൻ സാധിക്കാതെ കണ്ട് ഭഗവാനെ കണ്ട് നമസ്കരിച്ച് ഭഗവാനോട് എല്ലാം സമർപ്പിക്കാൻ വേണ്ടി പോണവരാവും അത്, അങ്ങനെയുള്ളവരുണ്ടാവും അവിടെ ചെന്ന്. പക്ഷെ ആ തിരുനടയിലെത്തുമ്പോൾ അതൊക്കെ പറയാൻ മറക്കും. എന്തിനാണെന്നറിയാണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ആ ഭഗവാനെ തൊഴുതിട്ട് കണ്ണാ 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 കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന് വിളിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ചിലപ്പോൾ തിരിച്ചു പോരുമ്പോഴോ അല്ല ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ, സുധാമാവ് എന്താ പറഞ്ഞേ, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ, ഒന്നും എന്നാലും നമ്മൾ പറയും, ഒന്നും പറയാതെ എല്ലാം അറിയാമൻ ഗുരുവായൂരപ്പ നിനക്കെന്നാലും ശ്രീകൃഷ്ണ അങ്ങയോടോതുവാനായിന്നു ഒരുപാട് കാര്യങ്ങളുണ്ടെനിക്ക് അല്ലെ. എത്ര കാര്യമല്ലേ, ഇത് നമ്മളെങ്ങനെയാ പോവുക? എല്ലാം എൻ കണ്ണൻ്റെ കാതിൽ സ്വകാര്യമായി ചൊല്ലുവാനായി ഞാനോടിയെത്തി, എൻ്റെ സന്തോഷവും സന്താപവും കൃഷ്ണ നീ എനിക്കേകിയ പുണ്യമല്ലേ. സന്തോഷമായാലും സന്താപമായാലും ആ ഭഗവാൻ തന്ന പുണ്യമാണ്. ആ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടോണ്ടേ, ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് പോകണ്ട. ഒന്നും കയ്യിൽ കരുതിയില്ലെങ്കിലുണ്ട്, കരുതാനുണ്ട്. എന്താ ഭക്തിയാം വെണ്ണയും നാമപുഷ്പങ്ങളും, അതാണ് ഭഗവാന്. ഭക്തിയാം വെണ്ണയും നാമപുഷ്പങ്ങളും കണ്ണാനിനക്കായി കൊണ്ടുവന്നു. പക്ഷെ എന്തുണ്ടായി? അങ്ങനെ ആ ഭക്ത എന്നിട്ട് എന്താ ഉണ്ടാവണേ, ആ ഭക്ത സമുദ്രം അവരുടെ ആ ഭക്തന്മാരുടെ ഇടയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ എല്ലാം അലിഞ്ഞു പോയി. ഭക്ത സമുദ്ര തിരയിൽ ഞാൻ മെല്ലവേ വാതാലയേശൻ്റെ മുന്നിലെത്തി, പുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോഴെല്ലാം മറന്നുപോയില്ലേ. അവിടെ ചെന്നിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടാൽ നമ്മളെല്ലാം മറന്നു, എല്ലാം മറന്നു. ആ ഭഗവാനെ മുമ്പിലെത്തുമ്പോൾ ഒന്നും പറയാനില്ല, അപ്പോൾ പറയാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. അതാണ് ഗുരുവായൂരപ്പൻ, അതാണ് രാധാസഹായം അതിസുന്ദരമന്ദഹാസം. ഇത് തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ്റെ മഹത്വം. ഇവിടെ ഈ ഒരു കഥ പറയണത്, ഈ പാലക്കാട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കിട്ടരമണൻ എന്ന് പേരായിട്ടൊരു ബാലനുണ്ടായിരുന്നു. അത്യധികം ദാരിദ്ര്യം കൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തുള്ളവരെല്ലാവരും കഷ്ടപ്പെടുക. ഈ കുട്ടിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാത്തൊരു കുട്ടിയും, ധാരാളം ആഹാരം കിട്ടിയാൽ ഈ കുട്ടിക്ക് മതിയാവില്ല, വല്ലാത്തൊരു വിശപ്പാണ് ഈ കുട്ടിക്ക്, എങ്ങനെ നോക്കിയിട്ടും കഴിയണില്ല. അപ്പോൾ ആ ഇടയ്ക്ക് ആരോ ഒരാൾ ഈ ഗുരുവായൂർ പോയിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഗുരുവായൂർ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുരുവായൂരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇഷ്ടം പോലെ അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന ഇഷ്ടം പോലെ ആഹാരം, എന്തൊരു സ്വാദ ആഹാരത്തിന്, നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ ആ ഭഗവാന്റെ പ്രസാദത്തിനൊക്കെ എന്തൊരു സ്വാദ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആഹാരത്തിനുള്ള കൊതിയോട് കൂടിയിട്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തി. ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞിട്ട് ഭക്തിയുണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കുട്ടിക്ക്. അങ്ങനെ അങ്ങനെയൊന്നും ഭക്തിയില്ല എന്നുവെച്ചാലും ഈശ്വരൻ ഇല്ല എന്നുള്ള വിചാരമല്ല കേട്ടോ, അറിയില്ല ആ കുട്ടിക്ക്, ഭക്തിയൊന്നും അറിയില്ല. ഭഗവാനെ അറിയുക, ഗുരുവായൂരപ്പനെയൊന്നും അങ്ങനെ നിശ്ചയമൊന്നുമില്ല. എന്താ ഒരു അമ്പലം എല്ലാ ദിക്കിലുള്ള പോലെ അത്ര തന്നെയുള്ളൂ, അല്ലാണ്ട് ആ കുട്ടിക്ക് ഒന്നും നിശ്ചയമില്ല. നല്ല പ്രകൃതമാണ്, ഈ വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വന്നിട്ട് ഗുരുവായൂർ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഓരോരോ കടകളിൽ പോയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ പോയി ഓരോരുത്തരോട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. അമ്പലത്തിലേക്ക് തന്നെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരിക, കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക.
അമ്പലത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ അവിടെ പാത്രം കഴുകണം, തുരുളി കഴുകണം, അത് അങ്ങനെ എന്തെങ്കിലും സഹായങ്ങളുണ്ടോ അത് ചെയ്തു കൊടുക്കുക. എണ്ണയൊക്കെ ഓരോ കടകളിൽ ഏൽപ്പിക്കുക, പറയുക എണ്ണ എണ്ണ ഇത്ര പാട്ട് എണ്ണ അവിടെ കൊണ്ടു കൊടുക്കണം എന്നാൽ കൊണ്ടു കൊടുക്കും പോരും. പക്ഷേ ഒരിക്കൽ പോലും ആ അമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് നിൽക്കുക, ആ ഗുരുവായൂരപ്പനെ ഒന്ന് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ആ ശ്രീലകത്തൊക്കെ ഒന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല. നിഷേധിച്ചത് കൊണ്ടൊന്നല്ല, അവനോട് പറഞ്ഞ് ജോലി ചെയ്യും, അത് കഴിഞ്ഞാൽ പോരും. നല്ല സൽസ്വഭാവമായിരുന്നു, എല്ലാവരോടും സ്നേഹമായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വയ്യായോ ഉണ്ടോ അവരെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഈ കുട്ടിക്ക് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ആ കുട്ടി വളർന്നു, യുവാവായി. എന്നിട്ടും ഗുരുവായൂരപ്പനെയൊന്ന് തൊഴുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല ആ കുട്ടിയുടെ. പക്ഷേ ആ കുട്ടി ഭഗവാനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വെങ്കിട്ടരമണനെ ആ ഗുരുവായൂരപ്പൻ നല്ലോണം കണ്ടു. ആ പ്രവർത്തികളെല്ലാം അദ്ദേഹത്തിന് ഇച്ഛ ബോധിച്ചു. എന്തൊരു വിനയാണ്, എന്തൊരു സ്നേഹമാണ് എല്ലാവരോടും എന്ന് കണ്ടപ്പോൾ ആ ഭഗവാന് കൊതിയായിട്ട് ഈ വെങ്കിട്ടരമണനെ തന്നോടുകൂടി കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഭഗവാനുണ്ടായിരുന്നാണ് പറയുന്നത്. ഭക്തനെ ഒരാളെ കണ്ട് ഭഗവാൻ കൊതിക്കുക, ആ സ്വഭാവങ്ങളുടെ ആ വൈശിഷ്ട്യം കണ്ടിട്ട് ഭഗവാൻ കൊതിച്ചിട്ട് ഇവൻ എൻ്റെ ഭക്തനായെങ്ങേ എന്ന് കൊതിക്കുന്ന ഒരു ഭാവം ആലോചിച്ചു നോക്കൂ. ആ ഭഗവാൻ്റെ ഒരു ഭക്തവാത്സല്യം ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഭഗവാൻ കൊതിച്ചു അത്രേ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഭക്തനാവണം എന്നുള്ളത്. അപ്പം ഭഗവാൻ ഒരു തവണ നല്ല മുപ്പട്ട് വ്യാഴാഴ്ച സന്ധ്യാസമയമാണ്, ആ സന്ധ്യാസമയത്ത് നിറയെ ദീപങ്ങളൊക്കെ കൊർത്തി ദീപാരാധന സമയത്ത് എന്തോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുകൊടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊന്നും അധികം പോകലില്ല, കാരണം ഈ കടകളൊക്കെ ഇത് കഴിഞ്ഞ അത്യാവശ്യം അങ്ങനത്തത് കഴിഞ്ഞാൽ ഈ കുട്ടി എവിടെയെങ്കിലും ചെന്നിരിക്കുക എന്നല്ലാണ്ട് അമ്പലത്തിലേക്ക് ആവശ്യം ഉണ്ടെങ്കിലേ വരില്ല, അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരില്ല. ഈ ദീപാരാധന സമയത്തൊന്നും ഇതുവരെ ഇത്രയും കാലം അവിടെ ഒരു 10-12 വർഷം അവിടെ പണി ചെയ്തിട്ട് ആ സമയത്തോ അങ്ങനെയൊന്നും വരികയുണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ആ ദീപാരാധന നേരത്താണ് ഇത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിറയെ ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഈ വെങ്കിട്ടരമണന് വല്ലാത്തൊരു സന്തോഷം തോന്നിയത്രേ, മനസ്സിൽ വല്ലാണ്ടൊരു സന്തോഷം തോന്നി. അങ്ങനെ ആ അത് കൊണ്ടുവന്ന് കൊടുത്തിങ്ങോട്ട് തിരിച്ച് ആ തിരുനടയിലെത്തിയ സമയത്താണ് ആ ദീപാരാധനയുടെ നട തുറക്കണത്. നിറയെ അവിടുത്തെ മണികിലക്കങ്ങളൊക്കെ കേട്ട് ആ നട തുറക്കണു, ആ മണിയടിയുടെ ശബ്ദമൊക്കെ കേൾക്കുക, ശ്രീലകത്ത് ദീപാരാധനയ്ക്ക് മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് ആ നട തുറക്കണ കണ്ടപ്പോൾ അറിയാണ്ടൊന്ന് ആ നട ഇലക്കി ശ്രീഗുരുവായൂരപ്പനെ ഒന്ന് നോക്കിപ്പോയി. അപ്പോഴോ എത്ര മനോഹരമായ ആ നിമിഷമാണ്. സന്ധ്യാസമയമടുക്കുന്ന നേരത്ത് സന്തോഷമെന്നേ പറഞ്ഞിടേണ്ടു, തൃച്ചന്ദനം ചാർത്തി കാണാമതു നേരം, തൃക്കാൽ വണങ്ങുവാനെത്ര സൗഖ്യം അല്ലേ. ആ സമയത്ത് ഭഗവാനെ കാണാൻ ആ ചന്ദനം ഉച്ചയ്ക്ക് ചന്ദനം ചാർത്തി എന്നുണ്ടെങ്കിലും ആ സന്ധ്യയ്ക്ക് ആ ദീപങ്ങളുടെ ഉള്ളിൽ ആ തൃച്ചന്ദനമൊക്കെ ചാർത്തിയിട്ട് ആ ഭഗവാനെ ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയ കാണാനായിട്ട്. ഈ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളാണ് എന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ദീപാരാധനയാണോ കണ്ടത്, അദ്ദേഹം ശരിക്കും ആ ഭഗവാന്റെ ഭക്തനായിട്ട് തീരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അത്രയ്ക്ക് സൗന്ദര്യത്തോടു കൂടിയിട്ടാണ് ആ ഗുരുവായൂരപ്പൻ അവിടെ ആ ഇങ്ങനെ പറയുക, അത്രയും അത്യാകർഷക രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത് ആ ഗുരുവായൂരെ. ആ സമയത്താണ് നോക്കണത്, ആ മണിമുഴക്കങ്ങളോടുകൂടിയിട്ട് നട തുറന്ന സമയത്ത് ഇതാ വെങ്കിട്ടരമണൻ ആ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു. ആ സന്തോഷം അദ്ദേഹത്തിന് എങ്ങനെയാണെന്നറിയില്ല, മനസ്സ് നിറഞ്ഞ സന്തോഷം. എന്താ അവിടെ കാണണത്? പീലി ചാർത്തിയ പൊന്നിൻ കിരീടവും ഫാലദേശത്തു തൊട്ടൊരു ഗോപിയും നല്ല കൃഷ്ണ തുളസിപ്പുമാലയും മുപ്പട്ടുകോണകം മുത്തരഞ്ഞണവും കൊച്ചു കയ്യിലൊരിത്തിരി വെണ്ണയും മറ്റേ കയ്യിലൊരോടക്കുഴലുമായി പുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ദൂരയായി അല്ലെ. അകലെ നിന്നിട്ട് അത്രേ, കാരണം ഈ ഉള്ളിലാണല്ലോ, പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നടവഴി അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നട തുറന്നത്. പണ്ട് അത്ര തിരക്കൊന്നുമില്ലാത്ത കാരണം അതിലെ കയറിയും വരികയൊക്കെ ചെയ്യും, കുറച്ച് കാലം മുമ്പാണെന്ന് പറഞ്ഞല്ലോ, അന്ന് ഇത്ര തിരക്കൊന്നുമില്ല ഗുരുവായൂരേ. അപ്പം ഇതങ്ങോട്ട് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് അറിയണില്ല, ഇങ്ങനൊരു രൂപം ഇത്ര കാലം ഇവിടെ വന്നിട്ടും
ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. അപ്പം അറിയാണ്ട് തന്നെ എല്ലാവരും കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഹരേ ഹരേ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഉറക്കെ വിളിക്കണ്ടേ. ആ നട തുറക്കണ നേരത്ത് നമ്മളവിടെ നിന്നാൽ നമുക്കിതൊക്കെ അനുഭവം. ഓരോരുത്തരും എന്തൊരു സ്നേഹത്തോടും ഭക്തിയോടൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ നമുക്കങ്ങനെ കോരി തരിച്ചു പോകും. അപ്പോൾ ഈ വിളികൾ കേട്ടപ്പോൾ അറിയാതെ തന്നെ ഈ വെങ്കിട്ടരമനും കൃഷ്ണ 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 ഹരേ 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 എന്നുറക്കെ വിളിച്ചു. അപ്പോൾ ഭഗവാൻ ഹരേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പല അർത്ഥങ്ങളുണ്ട്. ഹരേ എന്ന് വെച്ചാൽ രാധേ രാധേ എന്നൊരർത്ഥമുണ്ട് കേട്ടോ. ഹരേ എന്നുള്ളതിൻ്റെ ഗോപ്യമായ അർത്ഥമാണ്. ഹരേ എന്ന് വെച്ചാൽ രാധേയെന്ന്, രാധ ആരാണ്? പ്രേമമാണ്. അപ്പോൾ രാധാദേവി ഹരേ എന്ന് വിളിക്കുമ്പോൾ ആ രാധാദേവി പ്രേമമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ഇങ്ങനെ നിറയും. അപ്പോൾ ഹരേ എന്ന് വിളിക്കുന്നതിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. പിന്നെ ഹരേ ഹരിക്കുന്നവനേന്ന്, കക്കണ മോഷ്ടിക്കണ ആളെ കള്ളാന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഹരേ എന്ന് വിളിക്കുമ്പോൾ എന്താ എന്താ മോഷ്ടിക്കണേ? മുജന്മ ദുഷ്കൃതത്തെ മോഷ്ടിക്കുന്ന ആളല്ലേ. അപ്പോൾ അറിയാണ്ടായാലും ഹരേ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ മനസ്സിരുത്തി, ആവാട്ടോ ഇനിയുള്ള എല്ലാ ദുഷ്കൃതങ്ങളും ഞാൻ ഹരിച്ചോളാം. അഹം ഹരേ അല്ലേ ഭഗവാനേ, ഞാൻ അങ്ങയുടെ ആണ് കേട്ടോ, അങ്ങ് അങ്ങയല്ലാണ്ട് എനിക്ക് ആരുമില്ല കേട്ടോ. ആ ഒരു ഭാവമല്ലേ അഹം ഹരേ തവ പാദൈക മൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയാതെന്ന് വൃത്രാസുരൻ്റെ പ്രാർത്ഥന. എന്ത് രസമുള്ള പ്രാർത്ഥനയാണ്. യുദ്ധരംഗത്ത് വെച്ചിട്ട് അതിൽ ആ പ്രാർത്ഥന എങ്ങനെയാ, ഞാൻ അങ്ങേടെയാണ് ഹരേ എന്നുള്ളൊരു വാക്ക് എത്ര അർത്ഥങ്ങളാണെന്നറിയോ. അപ്പം ഇദ്ദേഹം അങ്ങനെ വിളിച്ചപ്പോൾ ഭഗവാനും മനസ്സിരുത്തി. ആ കണ്ടിട്ട് അദ്ദേഹത്തിനെ അറിയാതെ കണ്ട അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ആ അങ്ങടുന്ന അകത്തേക്ക് ചലിച്ചു. തൊട്ടടുത്ത് ചെന്നിട്ട് തൊട്ടടുത്തെൻ്റെ കണ്ണനെ കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായൊരാനന്ദമെങ്ങിനെ ചൊല്ലിടേണ്ടു ഞാൻ കൃഷ്ണ ഹരേ കൃഷ്ണ ചിത്തചോരാ മനോഹര സുന്ദര. തൊട്ടടുത്ത ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. അപ്പോഴോ നല്ല കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും കളഭത്തിൻ്റെയൊക്കെ നല്ല സുഗന്ധം ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റി. ആ സച്ചിദാനന്ദ ഗന്ധം, ഭഗവാന്റെ ഗന്ധമാണത്. ആ തുളസിമാലയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ഗന്ധം അനുഭവിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ശരീരമാസകരം കുളിര് വന്നിട്ട് അറിയണില്ല. ഉൾപ്പുളകത്തോട് കൂടിയിട്ട് എത്ര നേരം അവിടെ നിന്നു എന്ന് അറിയണില്ല. കണ്ണീന്ന് ഇങ്ങനെ ഇടതുരതോരാണ്ട് കണ്ണുനീര് പ്രവഹിച്ചു തുടങ്ങി അല്ലേ. കണ്ണനെ കണ്ണനെ കാണാൻ നിന്നപ്പോൾ കണ്ണുനീരോടി വന്നെൻ്റെ കണ്ണൻ്റെ ചാരുരൂപം മറച്ചു കളഞ്ഞിതേ അല്ലേ. തൊട്ടടുത്തൻ്റെ കണ്ണനെ കണ്ടപ്പോൾ ആനന്ദത്തോട് കൂടിയിട്ടുള്ള കണ്ണുനീര് വന്നപ്പോൾ ഭഗവാന്റെ രൂപമൊന്നും കാണാനില്ല. പിന്നെയും നമ്മൾ കണ്ണടച്ച് തുറന്ന് ആ ഭഗവാനെ ഇങ്ങനെ കാണും. എത്ര നേരമാണോ ഇദ്ദേഹം നിന്ന് ഭഗവാനെ കണ്ട് തൊഴുതെന്ന് അറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് വല്ലാത്ത മനസ്താപമായി. എത്ര കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്, 10-12 കൊല്ലമായിട്ട് ഈ മനോഹരമായ ഇങ്ങനൊരു ഭഗവാൻ ഇവിടെ നിൽക്കുന്നിട്ട് ഒന്നും നോക്കാൻ തോന്നിയില്ലല്ലോ. വ്യർത്ഥാക്കിയില്ലേ ജീവിതം ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. 10-12 വയസ്സായപ്പോഴേ തന്നെ എന്നെ ഇതാ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു, ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി. ഈ നടയിൽ കൂടെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കൊണ്ട് നടത്തി. എന്നിട്ടും ആ ഭഗവാനെ നോക്കാൻ എനിക്കൊരു ഒരു മാത്രമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഇദ്ദേഹത്തിന് വലിയ മനസ്താപമായി. പിന്നെ അതിനുശേഷം അദ്ദേഹം എന്നും അതെ, ഈ എല്ലാ പൂജകളും ഈ അമ്പലത്തിൽ വന്ന് തൊഴും. ഇദ്ദേഹത്തിന് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യലിങ്ങനെ അതിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു വന്നു. ആഹാരത്തിനോടുള്ള ആഹാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്. ആഹാരം എത്ര കഴിക്കുമ്പോഴും വിശപ്പ് മാറണില്ല എന്ന്, ആഹാരത്തിനോടുള്ള രുചിയൊക്കെ കുറഞ്ഞു വന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ സദാ ഗുരുവായൂരപ്പനെ കാണണം, ഗുരുവായൂർ അമ്പലത്തിലിരിക്കണം. ആ ഭഗവാനെ ഇങ്ങനെ കണ്ട് കണ്ട് മതിയാവില്ല. എല്ലാ പൂജകളും തൊഴാനൊക്കെ വന്നു. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അതാ ആ ഊട്ടുവരയിലിരുന്നിട്ട് ഒരു മഹാത്മാവ് എന്തോ ഒന്ന് വായിക്കുന്നു. ഇദ്ദേഹം വേഗം അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു, എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷേ ആ വായിക്കുന്ന ആളുടെ മുഖത്തും തെളിയണ ആ ഭാവം ഇദ്ദേഹത്തിന് നല്ലോണം മനസ്സിലായി. ഭക്തി നിറഞ്ഞ ആ ഭാവത്തിനെ ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റി. ആ അതിലുണ്ട ലയിച്ചിട്ട് ഒന്നും അറിയണില്ല. സംസ്കൃതം ഒന്നും അറിയാത്ത പഠിക്കാനും സ്കൂളിലൊക്കെ ഒന്നും പോകാത്ത കുട്ടിക്ക് എന്ത് സംസ്കൃതം അറിയാൻ, ആ കുട്ടിക്ക് ഒന്നും അറിയണില്ല. അതാ അങ്ങനെ അതിങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ
ഇദ്ദേഹത്തിനെ പറ്റിയിട്ട്. പക്ഷേ ഈ ഇങ്ങനെ ധാരാളം പേര് ഹോട്ടലിലൊക്കെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ജോലി നിൽക്കണോ, ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു വന്നവർ ഈ ഹോട്ടലിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവരിരുന്ന് പറയാറുണ്ട്, ഇങ്ങനെ പ്രഭാഷണം എന്തൊരു നല്ല ആ ഭാഗവതം വായന എന്തൊരു ഭക്തിയാണ്, ഭഗവാനെ പറ്റി പറയണമെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണ് എന്താണെന്നൊന്നും നിശ്ചയം ഉണ്ടായിരുന്നില്ല, അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇവരാരെ പറ്റിയിട്ടാണ് പറയണത്, അദ്ദേഹത്തിനെ കാണണം എന്നുള്ളൊരു തോന്നലും ഉണ്ടായില്ല. അങ്ങനെ ഇതിങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇങ്ങനെ ഭാഗവതം വായിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ടിട്ട് ഒരു അദ്ദേഹം ഇന്ന ഇതാണ് ആ വായിക്കണ കേൾക്കണം അദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ കൂടി കണ്ടപ്പോൾ മനസ്സിലായി ആളുകൾ പറഞ്ഞിരുന്ന മഹാത്മാവ് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ആരാന്നറിയോ? കൂടല്ലൂർ കുഞ്ഞിക്കാവ് തിരുമേനി എന്ന് പറഞ്ഞ നമ്പൂതിരിപ്പാട് കേട്ടിട്ടുണ്ടാവും, ഗുരുവായൂരുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ. അങ്ങനെ അത്രയും ഭക്തോത്തമനായ ഒരു മഹാത്മാവായിരുന്നു ഭാഗവതോത്തമൻ, അദ്ദേഹമായിരുന്നു അവിടെ ഇരുന്ന് ഭാഗവതം വായിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നും പാരായണം കേൾക്കും, എന്നിട്ട് എന്നും ഇങ്ങനെ കണ്ണുനീരോട് കൂടിയിട്ടാണ് ഭാഗവതം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അർത്ഥം മനസ്സിലായിട്ടൊന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയില്ല, അതിങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. ഒരു ദിവസം ഈ കൂടല്ലൂർ ഒരുപാടിനെ ചെന്നിട്ട് നമസ്കരിച്ചു. അപ്പോൾ തിരുമേനി വേഗം ചോദിച്ചു, പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇദ്ദേഹത്തിനെ നമസ്കരിച്ച് എണീറ്റു. അപ്പോൾ ഈ ഭാവമൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എത്രയോ കാലമായി ഞാൻ ഈ ഗുരുവായൂർ വന്നിട്ട് ധാരാളം ഞാൻ ഈ നടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ടുണ്ട്, അങ്ങ് അപ്പോഴും അങ്ങ് ഒരു പക്ഷേ ഇവിടെ ഇരുന്ന് ഭാഗവതം വായിക്കണ്ടായിരുന്നു. ഈ ഭാഗവതാണെന്നൊന്നും അറിഞ്ഞില്ല, പിന്നീട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഇത് ഭാഗവതാണെന്നൊക്കെ അദ്ദേഹം അറിഞ്ഞതേ. അപ്പോൾ പറഞ്ഞു, ഭാഗവതം അന്നും വായിക്കണ്ടായിരുന്നായിരിക്കും, പക്ഷെ അതൊന്നും എൻ്റെ ചെവിയിലേക്ക് പോയില്ല. ഈ ഇത്രയും വർഷം ഇപ്പം കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഭഗവാൻ തന്നെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന പോലെയാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷമാണ് ഈ ഗുരുവായൂരപ്പൻ്റെ മഹത്വം എനിക്ക് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഞാൻ വെറുതെ കളഞ്ഞില്ലേ, എൻ്റെ വിലപ്പെട്ട ജീവിതം വെറുതെ കളഞ്ഞില്ലേ, വെറുതെ ആഹാരത്തിന് വേണ്ടി മാത്രം ജോലിയെടുത്ത് ഈ ശരീരത്തെ പോഷിപ്പിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ മനസ്സിലാക്കാതെ കണ്ട് അങ്ങ് പറഞ്ഞപ്പോഴല്ലേ എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ആ ശ്രീഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്കത് ബോധ്യമായത്, ഇതുവരെ ഇതൊന്നും മനസ്സിലാവാതെ കണ്ട് വെറുതെ വ്യർത്ഥമാക്കി കളഞ്ഞില്ലേ, ഈ വിധം ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഭഗവാനെ സ്മരിച്ചില്ല എന്ന് വിചാരിച്ചാൽ അത് പാഴായിപ്പോവും എന്ന് അങ്ങ് പറഞ്ഞു. എൻ്റെ ജന്മം പാഴായില്ലോ, ഞാൻ ഇതുവരെയും ഭഗവാനെ ഭജിച്ചില്ലല്ലോ, ഭാഗവതം കേട്ടില്ലല്ലോ, നാമം ജപിച്ചില്ലല്ലോ എന്നൊക്കെ ഇദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, രണ്ട് കൈയും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഇല്ല കുട്ടിയെ സമയം ഒട്ടും വൈകിട്ടില്ല കേട്ടോ, നിനക്ക് ഭഗവാൻ തീരുമാനിച്ചേക്കണ സമയം ഇതാണ്, നിൻ്റെ കർമ്മദോഷങ്ങളെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്, കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം അതാ ഭഗവാൻ അത് തീരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. കാരണം ജന്മജന്മാന്തരമായിട്ട് ആർജിച്ച ആ ഒരു പുണ്യം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവൂ, ആ ഭക്തി നമുക്ക് ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മളിൽ പ്രതിഫലിച്ച് നമുക്കത് അനുഭവമായി തീരണമെങ്കിൽ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ഒടുങ്ങണം, എന്നാൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നിൻ്റെ കർമ്മപ്രാരാബ്ധം കൊണ്ടാണ് നീ ഇത്ര കാലം, ഇനിയുള്ള സമയം ഒട്ടും കളയണ്ട, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്ത് ഭഗവത് സ്മരണയോടുകൂടിയിട്ട് ഇതാ സദാ ആ ഗുരുവായൂരപ്പൻ്റെ സ്മരണയോടുകൂടിയിട്ട് ഇരുന്നോളൂ, ഇത് നിൻ്റെ എല്ലാ കർമ്മങ്ങളും ബാക്കി വരണ ശരീരത്തിന് പ്രാരാബ്ധം, ഇപ്പം നിൻ്റെ ശരീരത്തിന് മാത്രമേ പ്രാരാബ്ധമുള്ളൂ, നിൻ്റെ ഈ ജീവൻ്റെ പ്രാരാബ്ധം തീർന്നു. അതുകൊണ്ടാണ് ജീവൻ്റെ പ്രാരാബ്ധം തീർന്നാലാണ് ഇത്രയും ഓരോ ജീവനും ഭഗവാനിലേക്ക് തിരിയാൻ തോന്നുക, അങ്ങനെ ജീവൻ്റെ പ്രാരാബ്ധം തീർന്നു. അതുകൊണ്ട് നീ ആ ശരീരം അതിൻ്റെ പ്രാരാബ്ധം പോലെ എങ്ങനെയോ ചലിക്കട്ടെ, നീ ഭഗവാനിലേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അദ്ദേഹം ആ ഉപദേശം കിട്ടിയത് മുതൽ സദാ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് നാമം ജപിച്ചിരിക്കും. ആ അമ്പലത്തിൽ നിന്ന് പോവാണ്ടായി, പിന്നെ ജോലിയൊന്നും എടുക്കില്ല, അവിടുന്ന് വല്ലവരും പടച്ചോറൊക്കെ അങ്ങനെ നേരിച്ചു കൊണ്ടുവരുന്നവർ ഇദ്ദേഹത്തിനൊക്കെ ആരെങ്കിലും കൊടുക്കും, അത് കഴിക്കും. അങ്ങനെ അദ്ദേഹം ഈ ഭഗവാന്റെ സ്മരണയിൽ മുഴുകി ഇങ്ങനെ ഇരുന്നു. സദാ നേരം അദ്ദേഹത്തിൻ്റെ ചുണ്ടിങ്ങനെ മന്ത്രിച്ചിരുന്നത് എന്താ, അനായാസേന മരണം വിനാദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരജഞ്ജല എന്നുള്ളതാണ്. ആ സാധാരണഗതിയിൽ നമ്മളെന്താ പറയുക, ബുദ്ധിമുട്ടില്ലാണ്ട് മരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ വിഷമം ഉണ്ടാവരുത് എന്നൊക്കെയാണ് നമ്മളിതിനൊരർത്ഥം പറയുക. പക്ഷേ
കൃഷ്ണ അചഞ്ചലമായ ഭക്തി തരൂ എന്നാണ് അവസാനം പറയണത്. ആ ഭക്തി തരൂ എന്ന് പറയുമ്പോൾ തന്നെ അത് ആ ദൃഢമായ ആ ഭക്തി ഉറയ്ക്കണത് വരെ ഈ ശരീരം ഞാനാണ്, ഇതിനോട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെയാണ് എന്ന് തോന്നും. അങ്ങനെയാണ്, അങ്ങനെയാകുമ്പോൾ ജീവിത പ്രാരാബ്ധങ്ങൾ കൂടുകയുള്ളൂ. അതാണ് പറയണത് അനായാസേന മരണം എന്ന് പറഞ്ഞാൽ വിഷമോ അസുഖങ്ങളോ ഒന്നും ഇല്ലാണ്ടെന്നല്ല. ഈ ഭക്തി ഉറയ്ക്കണം എന്ന് തന്നെ അതിൻ്റെ അടിസ്ഥാനം. കാരണം അനായാസമായിട്ടോ ജീവിതം അനായാസമായിട്ട് തോന്നേണ്ട എന്താ, പ്രാരാബ്ധങ്ങളൊന്നും നമ്മുടെയല്ല. നമ്മുടെ കർമ്മബന്ധങ്ങൾ നമ്മളുടെ ഈ ശരീരത്തിന് മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നുള്ള ബോധ്യമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് വന്നാലും, ശരീരത്തിന് അസുഖം വന്നാലും, നമുക്ക് ചെയ്യേണ്ട പ്രാരാബ്ധങ്ങൾ വന്നാലും നമുക്കത് ബോധ്യമാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അനായാസേന മരണം എന്നുള്ള അർത്ഥം അതാണ്. നമ്മളുടെ ജീവിത എത്ര നമ്മൾ ഭഗവാൻ്റെയാണ് എല്ലാം, എൻ്റെ എന്ന് പറയേണ്ടത് ഒന്നുമില്ല, ഭഗവാൻ്റെ മാത്രമാണ് ഞാൻ, ബാക്കിയെല്ലാം മിഥ്യയാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു എന്ന് വിചാരിച്ചാലും നമ്മൾക്ക് ഒരു അനുഭവം വരുമ്പോൾ, ഒരു തിക്താനുഭവം വരുമ്പോൾ എല്ലാം പറഞ്ഞിട്ട് ഇത് എൻ്റെയാണല്ലോ എന്നുള്ള ഭാവത്തോടുകൂടി നമ്മൾ ആ സമയം നമ്മളങ്ങോട്ട് തളർന്നു പോകും. ആ സമയം തളർന്നു പോവുകയാണ്, അങ്ങനെ പതറിപ്പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ ശരീരം ഞാനാണ്, ആ ശരീരത്തിനോട് ബന്ധപ്പെട്ടവരെല്ലാം എൻ്റെയാണെന്ന് തോന്നൽ വിട്ടുപോകാണ്ട് പോകണവരെ ഈ വിഷമം നമ്മളെ ബാധിക്കും. അപ്പോൾ ഉണ്ടാവാണ്ടിരിക്കുമ്പോൾ മാത്രമേ അനായാസേന, അല്ലെ പിന്നെ അനായാസേനയാണ്, അപ്പോഴാണ് അനായാസമാവുള്ളൂ ജീവിതം, അല്ലെ അനായാസേന ജീവിതം വിനാദ ഇനി എന്നെ, അല്ലെ അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ അനായാസേന മരണം, അല്ലേ, വിനാദൈന്യേന, വിനാദൈന്യം എന്ന് വെച്ചാൽ ദൈന്യങ്ങൾ. അപ്പോൾ അനായാസമായിട്ട് മരിക്കുമ്പോഴാണ് ആ ഭഗവാനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്താ, നമ്മൾ യമകിങ്കരന്മാരാ, ജാമിളൻ്റെ കഥ കേട്ടിട്ടില്ലേ, ആദ്യം ആരാ വന്നത്, യമദൂതന്മാർ വരും, നമ്മുടെ കർമ്മങ്ങളൊന്നും ശരിയല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരും യമദൂതന്മാരാണ്. അപ്പോൾ നമുക്ക് ദൈന്യമായിട്ടുള്ള വിഷമങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കാണുക, അവരെ വിട്ടുപോകാനുള്ള പേടി വരും, യമകിങ്കരന്മാരെ കണ്ടിട്ടുള്ള പേടി വരും. പക്ഷേ അല്ലെങ്കിലോ ഭഗവാൻ വരും, ആ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ വരിക നമ്മളെ കൊണ്ടുപോവാനായിട്ട്, അല്ലേ. ആ മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകാവർണ തെളിഞ്ഞു കാണണം മുരളിനാദമാം അമൃതുകൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. ആ ഭഗവാന്റെ മുരളീനാഥ കേൾക്കുക. ഈ യമകിങ്കരന്മാരായാലും നമ്മളുടെ കർമ്മദോഷങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ യമകിങ്കരന്മാർ വന്നു എന്ന് വിചാരിച്ചാലും ആ ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് തോന്നും, നാമം ജപിക്കാൻ നമുക്ക് തോന്നും. നമ്മളുടെ നാമജപം കൊണ്ട് ആ ഭഗവാന്റെ മുരളീനാഥം കേൾക്കാൻ സാധിക്കും, നമുക്ക് ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അത് തരൂ, അചഞ്ചലമായ ഭക്തി തരൂ, ഭക്തി തരൂ എന്ന് പറയണേ. ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇതന്നെ സദാ പ്രാർത്ഥിച്ചിങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. വൃശ്ചിക മാസത്തിലെ ഒരു ഏകാദശി ദിവസമാണ്. അങ്ങനെ ഏകാദശിക്ക് ഇത് അവിടെ ഭാഗവത പാരായണം, ഇദ്ദേഹത്തിൻ്റെ വക ഭാഗവത പാരായണം ഉണ്ട്. അദ്ദേഹം ആ ഭാഗവത പാരായണമൊക്കെ വാതിൽമാടത്തിൽ വന്നിരുന്നിട്ട്, വടക്കേ വാതിൽമാടത്തിൽ ഇരുന്നിട്ടായിരുന്നു അത്രേ അന്ന് ആ ഭാഗവത വായന ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആ ഭാഗവത വായിക്കുന്നത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്നു. ആ ഏകാദശിക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഉപവാസം എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണാമൃത രസായനം മാത്രമേ അദ്ദേഹം സേവിച്ചിട്ടുള്ളൂ ആ ഏകാദശിക്ക്. അങ്ങനെ ഏകാദശി കഴിഞ്ഞു, ആ ദ്വാദശിയായി. ആ ദ്വാദശി ദിവസങ്ങൾ സാധാരണ വരണ പോലെ ഇദ്ദേഹം വന്നു. അതാ അവിടെ ഇരുന്ന് ആ പാരായണത്തിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിനെ എല്ലാവരും ശ്രദ്ധിക്കും. ഈ പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടാവും, അനായാസേന ജീവിതം വിനാദൈന്യേന, അനായാസേന മരണം വിനാദൈന്യേന ജീവിതം എന്നുള്ളത് ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടാവും. കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ 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 ഹരേ ഹരേ ഗുരുവായൂരപ്പ ഹരേ 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 എന്നിങ്ങനെ വിളിക്കുന്നുണ്ടാവും. അവിടുന്ന് എണീക്കില്ല. ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താതെ കണ്ട് അദ്ദേഹം അവിടുന്ന് ഒരു കാര്യത്തിന് എണീക്കുക, മറ്റുള്ളത് ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ നോക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. അത്ര ഭക്തിരസത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഭഗവാനെ ഹരേ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ആ നമസ്കരിച്ച് കിടന്നിട്ടേ അദ്ദേഹം ആ ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് എണീക്കലുള്ളൂ.
അങ്ങനെ ആ ഭക്തിയോടുകൂടിയിട്ട് അന്നതാ ആ ഏകാദശിയുടെ അന്നതാ രാവിലെ ദ്വാദശിയുടെ അന്ന് ദ്വാദശി പാരണയൊക്കെ കഴിഞ്ഞ് ഈ ഭാഗവതം സമർപ്പിച്ച് ദ്വാദശിയുടെ പാരണയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് നിന്നിട്ട് ഉറക്കെ ആ രണ്ട് കൈയും പൊന്തിച്ചിട്ട് ഹരേ 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 എന്നിങ്ങോട്ട് വിളിച്ചിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് നമസ്കരിച്ചു. എല്ലാവർക്കും തോന്നി അന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്ത, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കണവരൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് പോവുക, അത്രേ അത്രയും ആ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു കണ്ടു. ഈ തിരുമേനി പോലും, അദ്ദേഹം പോലും, ആ കുഞ്ഞിക്കാവ് തിരുമേനി പോലും അദ്ദേഹത്തിനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇത്ര എന്തൊരു ഭക്തിയാണ്, ഇത്ര കാലം ഭാഗവതം വായിച്ചിട്ട് ഇത്രയൊരു ഭക്തി എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയാം അദ്ദേഹത്തിന് തോന്നിയെന്നാണ് പറയണത്. അങ്ങനെ ആ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് കടന്നു. എല്ലാവരും അദ്ദേഹത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുക, ആ ഭക്തി കണ്ടിട്ട്. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ് നേരായിട്ടും ഇദ്ദേഹം എഴുന്നേൽക്കണില്ല ഭഗവാന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ സംശയം തോന്നിയപ്പോൾ, സാധാരണ കുറേ നേരം കിടക്കാറുണ്ട്, പക്ഷേ ഇത് ഇനി എഴുന്നേൽക്കണില്ല. അപ്പോൾ ചില ഭക്തന്മാർക്ക് സംശയം തോന്നി, അദ്ദേഹത്തിനെ ചെന്ന് തൊട്ടു വിളിച്ചു. പക്ഷേ അതാ ശരീരം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മുരളീഗാനലോല മധുരനാമൊരു ഗായകൻ വരും വിളിക്കും, ഞാൻ പോകും വാതിൽ പൂട്ടാതെ ക്ഷണം. അതേ ഭഗവാൻ ഇങ്ങോട്ട് വന്നിട്ട് ഏത് നിമിഷമാണ്, എന്തെല്ലാം നമ്മൾ ഒരുക്കി വച്ചിട്ടുണ്ടാവും, മക്കളുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ. പക്ഷേ ഭഗവാനിൽ ഭക്തി ഉറച്ചിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഗുരുവായൂരപ്പൻ വന്ന് കയ്യും അങ്ങനെ പിടിക്കണേ, എന്നാ പോവല്ലേ എന്ന് ചോദിച്ചാ പിന്നെ എന്തുണ്ട് അല്ലേ. തിരിഞ്ഞു നോക്കണില്ല ആ ഭഗവാന്റെ കൂടെ. അതെ, ആ ഭഗവാൻ വന്ന് കൈ പിടിച്ച ഹരേ വാതിൽ പൂട്ടാതെ ക്ഷണം, ഒന്നും വേണ്ട, ആ ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ മതി അല്ലേ. ആ ഒരു പ്രാർത്ഥന നോക്കൂ, ഇദ്ദേഹത്തിനത് അനുഭവമായത് എത്രയോ മഹാ, എത്രയോ പേര് അവിടെ നിന്ന് ഇതിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരുണ്ട്. ഈ ഗുരുവായൂർ ഇന്നും ഈ കഥ കേട്ടതിൽ പലർക്കും വേണമെങ്കിൽ ഈ കഥ കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് വെച്ചാൽ വല്ല നമ്മുടെ അധികം പ്രായമായ മുത്തശ്ശന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അവർ ഈ കഥ നേരിൽ ഈ അനുഭവം നേരിട്ട് അനുഭവിച്ചവരായിരിക്കും ഉണ്ടാവുക. ആ ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യം അതാണ്. നമ്മൾ ആര് എങ്ങനെ നമ്മൾ ശരിയല്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. മറ്റുള്ളവരെല്ലാവരും പറയുകയാണ് നിങ്ങൾ ആൾ ശരിയല്ല, നിങ്ങൾ ശരിയല്ല, നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മളൊരിക്കലും നമ്മളെ നിഷിദ്ധമായിട്ട് പറയരുത്. കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ നമുക്ക് കൂട്ടായി നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ശരിയാണ്, ഗുരുവായൂരപ്പൻ ആണ് നമ്മളുടെ ഉള്ളിലിരിക്കണേ, ആ ഗുരുവായൂരപ്പനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കണേന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റ് പറ്റില്ല. ഭഗവാനല്ലാതെ കണ്ട ഒരു പ്രവൃത്തി ഇവിടെ നടക്കില്ല. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലിരുന്ന ഭഗവാനാണ് അത് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ നമുക്കൊരു തെറ്റ് പറ്റില്ല, ഉറപ്പാണ്. ഒരു കാല തെറ്റ് ഭഗവാന്റെ കയ്യെ നമ്മൾ പിടിക്കുകയല്ല, നമ്മൾ ഭഗവാനോട് പറയുക ഭഗവാനെ എന്നെ പിടിക്കണട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യ് ആ ഭഗവാന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭഗവാൻ നമ്മളെ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു പാദം തെറ്റി വയ്ക്കില്ല. അതങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ നമ്മളോട് ഒരു ചീത്തത്വത്തിൽ പെരുമാറില്ല, കാരണം അവരെ നമ്മുടെ അടുത്തേക്ക് കൂട്ടിമുട്ടിച്ചത് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഗുരുവായൂരപ്പനാണ് കൂട്ടിമുട്ടിച്ചത് എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചീത്തത്തിൽ പെരുമാറില്ല. അതല്ല, ഇനി മായയാണോ കൂട്ടിമുട്ടിക്കണേ, ഗുരുവായൂരപ്പനെ ഇത്ര ഉറച്ച് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് മായയ്ക്കൊരിക്കലും തെറ്റായ കൂട്ടിമുട്ടിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിൽ ഉറപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരു തെറ്റാണ് ഒരു ഒക്കെ ശരിയ കാര്യമൊക്കെ ശരിയാ ഗുരുവായൂരപ്പനൊക്കെയാ, പക്ഷേ ഇന്നത്തെ കാലഗതി നോക്കണം. അങ്ങനെ പറയൂല്ലോ നമ്മൾ, അതെന്താ നമ്മുടെ മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇന്നത്തെ കാലം ശരിയല്ല, പേടിക്കേണ്ടതിനെ പേടിക്കണം എന്ന് പറയണം. പേടി ഭയം എന്നുള്ളത് ഉള്ളിലുണ്ടെങ്കിൽ ആ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഭഗവാൻ വേണ്ടത്ര നിറഞ്ഞിട്ടില്ല നമ്മളുടെ ഉള്ളിലെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അപ്പം അതുകൊണ്ട് ആ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവാൻ ഈ വെങ്കിട്ടരമണൻ നോക്കൂ, ഒരു ദീപാരാധന കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന് ആ ഭഗവാനിൽ അലിഞ്ഞ ഭക്തി ഉണ്ടായി. എന്തൊരു ഭക്തി! അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കലികൽമഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല,
ചീത്ത വാക്ക് പറഞ്ഞിട്ടില്ല, ചീത്ത പ്രവൃത്തി ചെയ്തിട്ടില്ല, കളവും നുണിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സത്യസന്ധമായിട്ട് നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി നല്ല ജീവിതം നയിച്ചപ്പോൾ അദ്ദേഹത്തിന് കലികൽമഷങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല എന്നായപ്പോൾ ആ ഭഗവാനെ അങ്ങോട്ട് കണ്ട മാത്രയിൽ അദ്ദേഹത്തിന് ഉള്ളിൽ തെളിഞ്ഞു. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനാണ് ആ ശ്രീലകത്ത് നിൽക്കണേന്ന് ബോധ്യമായി അദ്ദേഹത്തിന്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ, സങ്കടമായിട്ട് സന്തോഷമായിട്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പായിട്ട് ദ്വേഷമായിട്ട് സങ്കടം ഓരോന്നും നിറച്ച് 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 വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കളയാതെ കണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കണം, ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാന്റെ മുമ്പിൽ എങ്ങനെയാ, നിർമ്മലമായ പുഷ്പങ്ങളാണ് സമർപ്പിക്കേണ്ടത് അല്ലേ, നല്ല നല്ല സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് സമർപ്പിക്കണം. അതാണ് ആ വെങ്കിട്ടരമണം ചെയ്തതേ, സുഗന്ധ പുഷ്പങ്ങളാണ് സമർപ്പിച്ചത്. നല്ല വിനയം, ദയ അല്ലേ, ദയാകുന്ന പുഷ്പം, വിനയമാകുന്ന പുഷ്പം, സ്നേഹമാകുന്ന പുഷ്പം, ഇതൊക്കെയാണ് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഭഗവാൻ അതെല്ലാം പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിച്ചു. നമ്മളോ, നമ്മളതൊന്നുമല്ല, സങ്കടം, പരിഭവം, മറ്റുള്ളവരോടുള്ള ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെയുള്ള ഇതാണ്. അങ്ങനെ മലിനമായതിനെക്കൊണ്ട് ഇതാ ഭഗവാൻ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മനസ്സിൽ ചീത്ത വിചാരം ഉണ്ടായി ആലോചിക്കുക, ഇത് ചെന്ന് പെടണതേ എൻ്റെ ഭഗവാൻ്റെ ഭഗവാനാണെൻ്റെ തൃക്കാൽക്കലാണ് കേട്ടോ വയ്ക്കണത് ഈ ചീത്തത്വം. അപ്പോൾ ഭഗവാനാണത് ബാധിക്കുക, അതുകൊണ്ട് ചീത്ത വർത്തമാനം പറയണ്ട, ഒരാളെപ്പറ്റി ചീത്തത്വം വിചാരിക്കേണ്ട എന്ന് നമ്മൾ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. അത് ഗുരുവായൂരപ്പള്ളി ചെന്ന് ചേർന്നതാണ് എന്ന് ബോധ്യമുള്ള ഒരാൾ ഒരിക്കലും പിന്നെ അങ്ങനെ ചീത്തത്വം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. അതാണ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ കഥകളെല്ലാം ഭഗവാൻ നമ്മളെക്കൊണ്ട് ഇവിടെ ഇരുന്ന് പറയിപ്പിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യണത്. പറയണം എനിക്കും, കേൾക്കണം നിങ്ങൾക്കും, അതുകൊണ്ട് ഗുണമുണ്ടാവും. കാരണം എല്ലാം തികഞ്ഞൊരാളായിട്ടൊന്നുമല്ല, സാധാരണ നിങ്ങളെപ്പോലെ ഒരു വീട്ടമ്മയായിട്ട് എല്ലാം ഇത് ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അതിനെയൊക്കെ ഒന്ന് നീങ്ങിക്കിട്ടിയാൽ മാത്രമേ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് കൃഷ്ണ എന്ന് വിളിക്കുക. ഗുരുവായൂരപ്പൻ്റെ മുമ്പിലല്ല, എവിടെയാണോ ഇരിക്കണേ അവിടെ ഇരുന്ന് കൃഷ്ണ എന്ന് വിളിച്ചാൽ ആ കൃഷ്ണൻ തെളിഞ്ഞുള്ളിൽ വരണമെങ്കിൽ ഈ കൽമഷങ്ങളൊക്കെ തീർന്നിട്ട് വേണം. ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചു വച്ചേക്കണതാണേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലൈവ് പിടിച്ച പാത്രം തേച്ച് കുറേ കാലമായിട്ട് തട്ടിൻ പുറത്തിട്ടിട്ട് അതിനെ തേച്ച് മിനുക്കാൻ നോക്കിയാൽ വളരെ പ്രയാസമാണ് അത് തേച്ച് മിനുക്കാൻ അല്ലേ. എന്നാലോ അത് ഒരു മൂശാരിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്താലോ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നാക്കി വെളുപ്പിച്ചു തരും അല്ലേ. അതുപോലെയാണ് ഇതുപോലെ ഓരോ സത്സംഗങ്ങൾ ചെന്നിരിക്കുക. മഹാത്മാക്കളുടെ കയ്യിൽ നമ്മളുടെ ഹൃദയ മനസ്സിനെ ആ ഭഗവാന്റെ കഥകളെ കൊണ്ട് കഴുകി 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 വെടുപ്പാക്കി നല്ല സ്വർണ്ണപാത്രം പോലെ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ആ പാത്രത്തിൽ നിറച്ച് സ്നേഹമാകുന്ന വെണ്ണ നിറച്ച് നമുക്കതാ അത് ആ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിലും ആ കലികൽമഷങ്ങളെല്ലാം അകന്ന് ശ്രീ ഗുരുവായൂരപ്പനോടുള്ള പ്രേമം നിറഞ്ഞ് ആ ഗുരുവായൂരപ്പൻ സദാ പ്രകാശിക്കട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ഇന്നത്തെ ഈ വാക്കുകൾ നമുക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ നമുക്ക് വേറെ ഒന്നുമില്ല. ഈ മനസ്സ് നിറഞ്ഞൊഴുകണ ഈ അക്ഷരപ്പൂക്കളല്ലാതെ ആ ഭക്തിയാകുന്ന വെണ്ണ ഭഗവാന് സമർപ്പിക്കാം. ആ നിർമ്മല പ്രേമമാകുന്ന ആ മരത്തിലുണ്ടാകുന്ന പുഷ്പങ്ങളെ പറിച്ച് ഭഗവാന് സമർപ്പിക്കാം. അതാണ് ഓരോ അക്ഷരങ്ങളും ആ ഭഗവാനോടുള്ള പ്രേമത്തോടുകൂടി വന്ന അക്ഷരം തന്നെ പൂക്കളായി. ഓരോ കണ്ണുനീർത്തുള്ളിയും പ്രേമത്തോടുകൂടി വന്ന എന്തിനെല്ലാം വേണ്ടി നമ്മൾക്ക് അറിയണമല്ലേ. കുറേ കാര്യങ്ങൾക്ക് വീട് കിട്ടി, വീടില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് കുറേ കരയും. ഉണ്ണിയുണ്ട്, കല്യാണം കഴിഞ്ഞില്ല എൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞ് കരയും. ജോലി കിട്ടിയില്ല എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്ന് കരയും. ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞില്ല, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉണ്ണി ഉണ്ടായില്ല, ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അസുഖം. ഇങ്ങനെ ഇതിങ്ങനെ പരമ്പരയാണ്, ഇതൊന്നും തീരാൻ പോണില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഇത് ഈ കരച്ചലിന് തുടങ്ങിയാൽ അത് തീരില്ല. പക്ഷേ ഒരു നേരമെങ്കിലും എൻ്റെ കൃഷ്ണ ഇത്രയൊക്കെ എനിക്ക് തന്നു. ഞാൻ ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ
അതാ എൻ്റെ മകന് ജോലിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ജോലി തന്നു, നല്ലൊരു മകളെ വിവാഹത്തിന് കഴിച്ചു തന്നു, നല്ലൊരു ഉണ്ണിയുണ്ടായി, ആ ഉണ്ണിക്ക് യാതൊരു കേടുപാടും ഇല്ലാണ്ടൊക്കെ കാത്തു രക്ഷിച്ചു. എന്നിട്ടും എൻ്റെ കണ്ണ, നിന്നോട് എനിക്ക് പ്രേമം തോന്നണില്ലല്ലോ ഭഗവാനെ, ഇവരോടൊക്കെ നിറഞ്ഞിരിക്കണ പ്രേമം എനിക്ക് നിന്നോട് തോന്നണില്ലല്ലോ എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ ആ ശ്രീഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി നിന്ന് കരഞ്ഞിട്ടുണ്ടോ? ഒരു കണ്ണുനീരെങ്കിലും ആ ഭക്തിക്ക് വേണ്ടി ഭഗവാൻ സമർപ്പിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. അതാണ് ആ ഭക്തി കൊണ്ട് ഭക്തിയാൽ പൂവിട്ട കണ്ണുനീർപ്പൂക്കളാൽ, അല്ലേ, ആ ഭക്തി കൊണ്ട് പൂവിട്ട കണ്ണുനീർപ്പൂക്കൾ ഭഗവാൻ സമർപ്പിക്കണം. കാരുണ്യ എന്നിട്ട് പ്രാർത്ഥിക്കണം, എന്താ അത് വേണം ഇത് വേണം എന്നൊന്നും പ്രാർത്ഥിക്കണ്ട. കാരുണ്യവാരീധേ 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 കാരുണ്യാബ്ദേ കൈരണ്ടും കുപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജാലോചന നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയോഴിച്ചൊന്നും വേണ്ടേ വേണ്ട, ഭക്തിയല്ലാണ്ട് എനിക്കൊന്നും വേണ്ട ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൃഢത നമുക്ക് വരണം. മറ്റുള്ളതിനെല്ലാം വിട്ടുകളഞ്ഞ് ഭഗവാനോട് ഭക്തി മാത്രം മതി എന്നുള്ളത്. കാരണം ഭഗവാനെ കിട്ടിക്കഴിഞ്ഞ് ഭഗവാനാണ്, ഒന്നെങ്കിലും ആലോചിക്കൂ, നമുക്ക് ഈ തരണതെല്ലാം ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക്, അതിൽ കയ്യ ഓരോന്ന് ഓരോന്ന് അവിടെ ചില ആ ഒരു പാത്രത്തിലുണ്ട്, അത് ഓരോ സാധനങ്ങളായിട്ട് ഓരോ ദിവസം കിട്ടുക നമുക്ക് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ഒന്നായിട്ട് അങ്ങോട്ട് നമ്മുടെ കയ്യിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കില്ലേ. ആ പാത്രം, ഒരു പാത്രം ഉണ്ട്, ആ പാത്രത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ചോദിച്ചാൽ അതും എടുത്ത് തരും ആ പാത്രം. പക്ഷേ ഒരു ദിവസം ആ പാത്രം തന്നെ നമുക്ക് കിട്ടി എന്ന് വിചാരിച്ചാലോ, ആ പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കാര്യം പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനറിയാലോ എന്താ നമുക്ക് വേണ്ടതെന്ന്. അതുപോലെ ഈ ഗുരുവായൂരപ്പനെ വേണമെന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ഗുരുവായൂരപ്പൻ തരണത് വേണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരുവായൂരപ്പനെ കിട്ടിയാൽ പിന്നെ നമുക്കതൊന്നും വേണ്ടാണ്ടേ ആവും. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട്, ആ വയറിനെ സഹിക്കാൻ വയ്യാ, വയറിനോടുള്ള ഒരു വിഷമം സഹിക്കാൻ വയ്യാണ്ടാണ് അദ്ദേഹം ആ മഹാത്മാവ് വെങ്കിട്ടരമണൻ എന്ന് പറഞ്ഞ ആ മഹാത്മാവ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിയത് ആഹാരത്തിന് വേണ്ടിയിട്ട്. അവസാനം ഗുരുവായൂരപ്പനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആഹാരം പോലും വേണ്ടാണ്ടായി, അല്ലേ? പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ എന്താ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് ആ ദാഹത്തിൽ നിന്ന് ഉണ്ടായ ഒരു വിഷമം കൊണ്ടാണ് അവർ ചത്ത പാമ്പിനെ കഴുത്തിലിട്ട് ഇത്രയും വലിയൊരു ശാപം ഏറ്റുവാങ്ങിയത്. 7 ദിവസം കൊണ്ട് തക്ഷകം കഴിച്ച് മരിക്കും എന്ന് അത് ഏറ്റുവാങ്ങി. ആ 7 ദിവസം കൃഷ്ണകഥകൾ കേട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വല്ല വിശപ്പോ ദാഹം ഉണ്ടായോ? അതാ പറഞ്ഞേ, ഭഗവാനെ കിട്ടിയുണ്ടെങ്കിൽ ഈ ശരീരബോധമൊക്കെ നമ്മൾ മറക്കും എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവനും ഇല്ലെങ്കിലും കുറേശ്ശെ ആയിട്ട് ഇതൊക്കെ അങ്ങനെ പകർത്തി കൊണ്ടുവരാൻ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നെങ്കിലും ഒരുക്കിയേ ആ കാരുണ്യമൂർത്തിയായ കണ്ണം വിചാരിക്കും, ഭാവം ഇത്ര കാലമായി എന്നിങ്ങനെ ഇരിക്കണു, ഇത് കിട്ടാൻ വേണ്ടി ഇനി അതങ്ങനെ നേരെയാക്കി കൊടുക്കാം എന്ന്. ഏത് നിമിഷമാണ് ഭഗവാന് കാരുണ്യം തോന്നുകയെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ടിട്ട് ആ ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. അതാ ആ ദീപാരാധനയുടെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഭഗവാൻ്റെ മുമ്പിൽ ആ ശ്രീഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നടന്നിട്ട് ആ ഭഗവാനിലെ, ഇപ്പം നമുക്ക് യാതൊരു തിരക്കുമില്ല അവിടെ, എങ്ങനെ വരിവരിയായിട്ട് പോവാം, ആരുമില്ല അപ്പോൾ ദർശനത്തിന്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ചെന്ന് ആ ഭഗവാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ആ നടയടച്ച എങ്ങനെയാണോ ആ വെങ്കിട്ടരമണൻ്റെ മുമ്പിലെ മണിമുഴക്കത്തോടുകൂടി ആ ഭഗവാൻ സർവ അത്യന്ത സുന്ദരനായിട്ട് അല്ലേ ആ ഗോപികമാരുടെ മുമ്പിൽ സാക്ഷാൽ മന്മഥ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടില്ലേ? അതുപോലെ ദാ ആ ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെട്ടത്, അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ നട തുറന്ന് ഭഗവാനെ കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ദീപാരാധന എല്ലാവരും
നേരിട്ട് കാണാനോ കാണട്ടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പന് ദാ ഈ അക്ഷരപ്പൂക്കൾ സമർപ്പിക്കുന്നു. രാധേശ്യാം. കണ്ണൻ ഇവിടെ ഇന്ന് പുതിയ വേഷത്തിലാണ് കണ്ണനെ കാത്തിരിക്കുന്നവരെ. ദാ കാണാണ്ടോ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണാകാർ വർണ്ണ കൃഷ്ണ ഹരേ ജയ.